ഹായ്, വെൽക്കം ബാക്ക് അഗൈൻ ടു മൈ ചാനൽ. ഇംഗ്ലീഷിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നൽകും, മറ്റൊരു യൂസേജ് ഇംഗ്ലീഷ് കൺസിഡറേഷൻ നൽകും. ആൻഡ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയില്, ഫസ്റ്റ് വീഡിയോ, നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കോൺഫിഡൻറ്റോട് കൂടി പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്, പ്രധാനപ്പെട്ട ടോപ്പിക് എന്തായിരുന്നു? ഹൗ ടു വിഷ് അതേഴ്സ്. നമ്മൾ രാവിലെ കാണുമ്പോഴും ഉച്ചയ്ക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നേരം കാണുമ്പോഴും നമ്മൾ എങ്ങനെ വിഷ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നൗ വി ആർ ഗോയിങ് ടു ലേൺ ദ മാനേഴ്സ് വൈൽ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. സാധാരണ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിലെ നിങ്ങൾ എന്റെ അച്ഛനാണ് എന്നുള്ള ആ ഒരു സെന്റൻസിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ യു ആർ മൈ ഫാദർ. ഇത് യു എന്ന് പറയുന്ന ഒരു പ്രണൗൺ, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നീ, നീ എന്റെ അച്ഛനാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു മര്യാദയുമില്ല, ഒരു ബഹുമാനമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്കറിയുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ മര്യാദപരമായിട്ടുള്ള പൊളൈറ്റ് വേ ഓഫ് ടോക്കിംഗ് ഉള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പൊളൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ചില മാനേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, നൗ ലെറ്റ്സ് നമുക്ക് നോക്കാം എന്താ പറയാ നമ്മുടെ മാനേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഒരുപാട് ദർ ആർ മെനി വേർഡ്സ് ടു ഫോക്കസ് ഓൺ ദ മാനേഴ്സ് ഇൻ ഇംഗ്ലീഷ്. സോ ലൈക്ക് പ്ലീസ്, എക്സ്ക്യൂസ് മീ, പാരൻ, വെൽക്കം, സോറി, ദർ ആർ മെനി വേർഡ്സ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പ്ലീസ് എന്നുള്ള വേർഡ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, പ്ലീസ് എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിനുവേണ്ടി ഞാൻ രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണ്. എനിക്ക് കുറച്ച് വെള്ളം വേണം, ഗിവ് മീ സം വാട്ടർ. നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എത്ര സമയത്രായി, സമയത്രയായി. അതുപോലെ തന്നെ നിന്റെ പേന ഇങ്ങോട്ട് താ. നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, when we are talking like this way, give me your pen and what is the time? Okay, when we are talking like this, the tone of your language and the meaning of the real English listeners, they will understand your behavior is not as much good. When we are talking in even the polite way, we can use some polite words in these kind of sentences. For example, give me your pen. For instead of that, we can use like this. നമ്മൾ ഇങ്ങനെ പറയുന്നതിന് പകരം, ഗിഫ് മീ യുവർ പെൻ എന്ന് പറയുന്നതിന് പകരം, മേ ഐ ഹാവ് യുവർ പെൻ പ്ലീസ്. വളരെ സിമ്പിളാണ്, മേ ഐ ഹാവ് യുവർ പെൻ പ്ലീസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്ലീസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സെന്റൻസിനെ കൂടുതലും ഒരു പൊളൈറ്റ് വേയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ, വാട്ട് ഇസ് ദ ടൈം, ടൈം പ്ലീസ്, ടൈം പ്ലീസ്. ദാറ്റ്സ് എനഫ്. ദാറ്റ് പ്ലീസ് സിംപ്ലി വി ക്യാൻ ആഡ് വിത്ത് ദാറ്റ് and the meaning will be entirely different, that you know, the how the people are just judging you when you are speaking this kind of using manners words. So it's very important. So idu nammal podave nammal ubayikkunna ettom koodal ubayikkunna oru maryada paramayittulla oru vaakkaanu thanks. Thanks nammal eppo parayum, nammal ippo oru udaharanathinu oru aal namukku vendiya oru cheriya kaaryam allengil valiya kaaryam cheythu. അപ്പൊ നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടത് താങ്ക്സ്, മെനി മെനി താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. നമ്മൾ അത് ഒരു നല്ലൊരു ആചാര മര്യാദ ഇംഗ്ലീഷിൽ നമുക്ക് എടുത്തു പറയാവുന്നൊരു നമ്മൾ ആചാര മര്യാദയാണ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു നമുക്കൊരു ആളൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് നന്ദി കടപ്പെട്ടവനാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മര്യാദയെ കൂടുതലും എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലും അത് ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ് ഈ താങ്ക്സ് എന്നുള്ള യൂസേജ്. നമ്മൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മൾ താങ്ക്സ് പറയുന്നു. അതിന് ഡിഫറൻസ് വേ, താങ്ക്സ്, മെനി മെനി താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്, ഡിഫറെന്റ് വേസ്. ഈ താങ്ക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് മറ്റൊരു ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ താങ്ക്സ് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളും ഒരു മറുപടി പറയേണ്ടതുണ്ട്. ആസ് യു നോ, നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു, നമ്മൾ നോർമലി നമ്മൾ പറയും വെൽക്കം. സിമ്പിൾ, നമ്മൾ പറഞ്ഞു വെൽക്കം, താങ്ക്സ് എന്ന് നമ്മൾ ഒരാൾ നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ വെൽക്കം എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ മറ്റു ചില സിറ്റുവേഷൻസിൽ നോ മെൻഷൻ, ഇറ്റ്സ് മൈ പ്ലഷർ, നോ മെൻഷൻ, ഇറ്റ് ഇസ് മൈ പ്ലഷർ. സോ നമ്മൾ ജോലി ചെയ്തത് അത് എന്റെ സന്തോഷം, അത് ഞാൻ ചെയ്യുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ എനിക്ക് സന്തോഷമാണ് ഞാൻ അതങ്ങനെ നിങ്ങളെ സഹായിക്കുന്നതിൽ എന്നുള്ള രീതിയിൽ നോ, ഇറ്റ്സ് മൈ പ്ലഷർ.
അത് നോ മെൻഷൻ, അതിന്റെ ആവശ്യമില്ല, അവിടെ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മൈ പ്ലഷർ, നോ മെൻഷൻ എന്ന് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ഒരാള് നമുക്ക് അല്ലെങ്കിൽ നിങ്ങളൊരാളോട് ചോദിക്കുകയാണ്, ഞാൻ ആ പേന ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, മലയാളത്തിൽ പറയും എടുത്തോളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ അതിന് മറുപടിയായിട്ട് എടുത്തോളൂ എന്ന് പകരം ഒന്നും കൂടിയും എന്താ പറയുക, പൊളൈറ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് മൈ ഗ്രേറ്റ് പ്ലഷർ, യു ക്യാൻ ടേക്ക് ഇറ്റ്, ഇറ്റ്സ് മൈ ഗ്രേറ്റ് പ്ലഷർ. ഓക്കെ, ഈവൻ വി ക്യാൻ സേ നോ മെൻഷൻ, യു ക്യാൻ ടേക്ക് ഇറ്റ്. ഓക്കെ, ഒരു പ്രയോഗമാണ് മേ ഐ ഹെൽപ്പ് യു. നമ്മളെപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുന്ന സമയത്ത് പൊതുവേ ആളുകൾ ചോദിക്കാറുണ്ട്, മേ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇംഗ്ലീഷിൽ മറ്റൊരു നല്ലൊരു നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ കാണിക്കുന്ന ചില വാക്കുകളാണ് ഇതുപോലത്തെ ചില യൂസേജുകൾ. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കേണ്ടത് എന്ന രീതിയിലൊക്കെയുള്ള ഒരു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ദിസ് കൈൻഡ് ഓഫ്, നമ്മളൊരുപാട് മാനേഴ്സ് നമ്മൾ ഇംഗ്ലീഷിലുണ്ട്. സോ വെരി കെയർഫുൾ അബൌട്ട് ആൻഡ് യൂസ് ദീസ് വേർഡ്സ്, ദീസ് കൈൻഡ് ഓഫ് യൂസേജസ്. പൊതുവെ മറ്റൊരു എന്താ പറയുക, നമ്മുടെ മര്യാദയുടെ മറ്റൊരു പദമാണ് സോറി. വേണ്ടിടത്തൊക്കെ എല്ലായിടത്തും നമ്മൾ പറയുന്ന സോറി എന്നൊരു പദം. സോറി തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ എന്തെങ്കിലും നമുക്കൊരു ഒരാളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സോറി പറയണം. സോറി ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന എല്ലാവരും എപ്പോഴും സോറി സോറി എന്നുള്ള വാക്ക് പൊതുവെ പറയാറുണ്ട്. സോറിയെ പോലെ തന്നെ മറ്റൊരു ടേമാണ് പാഡൻ, എക്സ്ക്യൂസ് മീ, എക്സെട്ര. നമ്മൾ എപ്പോഴാണ് എക്സ്ക്യൂസ് മീ ഉപയോഗിക്കുന്നത്? എക്സ്ക്യൂസ് മീ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നിലേക്ക് കടന്നു വരികയാണ്, എൻ്റെ സ്ക്രീനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയെ നമ്മൾ തടസ്സപ്പെടുന്ന രീതിയിൽ നമ്മൾ അതിലേക്ക് ഇടപെടുമ്പോഴാണ് നമ്മൾ എക്സ്ക്യൂസ് മീ എന്നുള്ള ടേം ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ, റെസ്പെക്റ്റോട് കൂടി നമ്മൾ, ഞാനകത്തേക്ക് കിടക്കട്ടെ, സോറി. എക്സ്ക്യൂസ് മീ എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ താങ്കളെ ഡിസ്റ്റർബ് ചെയ്തതിൽ സോറി എന്നുള്ള അർത്ഥം. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിൽ സോറി, ഞാൻ അകത്തേക്ക് വരട്ടെ എന്നുള്ളൊരു യൂസേജ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പോവുകയാണ്, മേ ഐ കം ഇൻ, എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ. മേ ബി ദ ഇൻ്റർവ്യൂവേഴ്സ് അവർ പൊതുവെ എന്തെങ്കിലും ബിസി ആകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ എന്നുള്ള യൂസേജ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ മറ്റൊരു പാഡൻ എന്ന് പറഞ്ഞ വാക്കും പറഞ്ഞു. പാഡൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ടെലിഫോൺ കോൺവെർസേഷൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ടെക്നിക്കൽ എറേഴ്സ് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഒരു സിമ്പിൾ വേർഡാണ് പാഡൻ. ആക്ച്വലി ഇറ്റ് മീനിങ്സ് ഐ ബെഗ് യുവർ പാഡൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ കനോട്ട് ഹിയർ യു, ക്യാൻ യു സ്പീക്ക് ലൗഡർ എന്നുള്ള ആ ഒരു കുറച്ചൊരു ഹാർഷ് വേർഡിന് പകരം വി ക്യാൻ യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ലൈക്ക് പാഡൻ, ഐ ബെഗ് യുവർ പാഡൻ. അത് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ ബാക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഫോണിലുള്ള ആളുകൾ മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വോളിയം കൂട്ടി സംസാരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നീട് വിളിക്കും. ടെക്നിക്കൽ എറേഴ്സ് വല്ലതും ആണെങ്കിൽ പിന്നീട് വിളിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം വീഡിയോ വീണ്ടും നിങ്ങൾ വാച്ച് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ വീഡിയോ വേണ്ടി ഞാൻ തിരിച്ചു വരും. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.